ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ കുറേ നാളായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ വെയ്റ്റ് ലോസ് ജേണിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുമെന്നുള്ളത് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് ജേണി ഫ്രം ദിസ് ടു ദിസ് സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ എടുക്കാതിരുന്നതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് അച്ചുക്കുട്ടൻ എന്റെ പുറകെ ഇങ്ങനെ ഓടിച്ചാടി ഫുൾ ടൈം നടക്കുകയാണ് അപ്പൊ അവൻ എന്നെ ഇങ്ങനെ സമാധാനത്തോടെ ഇരുന്ന് ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കാറില്ല കേട്ടോ ഇങ്ങനെ അതുകൊണ്ട് ഞാൻ എപ്പോഴും പലപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്താണ് ഓരോ വീഡിയോസും ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ ഒരു വെയ്റ്റ് ലോസ് ജേണി ആയിരുന്നു ഞാൻ എന്റെ ഡെലിവറിക്ക് മുന്നേ അതായത് എന്റെ ഞാൻ ഒരു പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ എന്റെ ഒരു വെയ്റ്റ് ജേണി എന്ന് പറയുന്നത് ഒരു 50s ആയിരുന്നു കേട്ടോ മേ ബി ഒരു 55, 56, 57 ഒരു 57 കൂടുതൽ അങ്ങനെ വരത്തില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ ഗർഭിണിയായി എനിക്ക് വെയിറ്റ് വെച്ചു ഏകദേശം ഒരു 84, 86 വരെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ പെട്ടെന്ന് ഒന്ന് കുറഞ്ഞ ഒരു 82 വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു 86 നിന്നുള്ള എൻ്റെ ഒരു ജേണിയുണ്ട് Right now, I am 57 kg. What about myself? Okay, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ പ്രൗഡ് ആവാറുണ്ട് ഞാൻ ഇത്ര കിലോ കുറച്ചു 28-30 kg അടുപ്പിച്ച് ഞാൻ കുറച്ചെന്ന് പറയുന്നത് ഞാൻ എന്നെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അഭിമാനമായിട്ട് തോന്നാറുണ്ട് കേട്ടോ ഓക്കെ അപ്പം ആ ഒരു ജേണിയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ Say hi. Hi. How are you? How are you? സുഖമാണ് എല്ലാവർക്കും ഞാന് ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നതെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമേ പക്ഷെ അത് വേറെ വീഡിയോയിലാണേ ഇപ്പോ പാരമ്മയെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാന് അങ്ങോട്ട് പോവാനേ അച്ഛൻ്റെ സ്റ്റൈൽ കേട്ടത് ഓക്കെ അച്ഛനും പോയിരുന്ന് കുറച്ച് നേരം ഇരുന്ന് കളിക്കുക കേട്ടോ അമ്മ ഇപ്പൊ വരാവേ ഓക്കെ എനിക്ക് ഈ ഒരു വെയിറ്റ് വെച്ച സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീമായിരുന്നു ഫിറ്റ്രീറ്റ് കപ്പിൾ എന്ന് പറയുന്നത് മേ ബി എന്റെ നേരത്തെ ഉള്ള ഒരു വെയ്റ്റ് ലോസ് ജേണിയെ കുറിച്ച് ഞാൻ ഇവരെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വെയ്റ്റ് ലോസ് ജേണിയിൽ കാരണം ഈ ഒരു ടീമിനൊപ്പമാണ് ഞാൻ എന്റെ വെയ്റ്റ് ലോസ് ചെയ്തത് ഓക്കെ ഫസ്റ്റ് ഇവരെന്നെ കോണ്ടാക്ട് ചെയ്ത് അപ്പൊ ഇവരുടെ അപ്രോച്ച് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം പ്രോപ്പറായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല കാരണം ആ ഒരു സമയത്ത് ഫീഡിങ് ഉണ്ടായിരുന്നു ഞാനിപ്പോ എന്തോ ശബ്ദം അത്രയും മതി കണ്ണ ഓക്കെ അപ്പൊ പറഞ്ഞ പോലെ എന്റെ വെയിറ്റ് ലോസ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഫിറ്റ്രീറ്റ് കപ്പിളിന്റെ കൂടെ ആയിരുന്നു ഫസ്റ്റ് ഇവരുടെ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുക എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ അവരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു ആ ഒരു സമയത്ത് എല്ലാം എനിക്ക് ബ്രസ്റ്റ് ഫീഡും ഉണ്ടായിരുന്നു കുഞ്ഞിന്റെ കുഞ്ഞിനിപ്പോ 2.5 വയസ്സായി അവന്റെ ബ്രസ്റ്റ് ഫീഡ് ഞാനിപ്പോ സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ അപ്പൊ ഈ ഒരു 2 മാസം മുന്നേ വരെയും 2-3 മാസം ആവുന്നു അപ്പം അതിന് മുന്നേ വരെയും ഞാൻ അവന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്കറിയാലോ പാല് കൂടാനുള്ളതും അല്ലെങ്കിൽ പാലിന്റെ ക്വാണ്ടിറ്റി കുറയാണ്ടിരിക്കാനും ഉള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഡയറ്റ് പ്ലാനിൽ ഒരുപാട് പേരെ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യണമെന്ന് ഇവരുടെ ഒരു ജേണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിലാകെ അവോയ്ഡ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ഷുഗർ കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓയിൽ കണ്ടന്റ് ജങ്ക് ഫുഡ്സ് മെയിനായിട്ട് ഈ 3 സാധനങ്ങളായിരുന്നു അവർ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും കംപ്ലീറ്റ് ആയിട്ടല്ല മിതമായിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒരു സ്ലോ പ്രോസസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കാരണം പെട്ടെന്ന് ഇങ്ങനൊരു എന്താണ് ഫുഡൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിപ്രഷനൊക്കെ ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും എല്ലാവർക്കും അല്ല ചിലവരുടെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ എനിക്കാണെങ്കിൽ ഡിറ്റർമിനേഷൻ ലെവല് വളരെയധികം കൂടുതലായിരുന്നു എങ്ങനെയെങ്കിലും കുഞ്ഞിന്റെ 1st പിറന്നാളിന് മുന്നേ എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ ഏകദേശം അവര് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാൻ ശരിക്കും ഈ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആ ഒരു സമയം എന്റെ കറക്റ്റ് അതായത് എനിക്ക് വേണ്ട വെയിറ്റ് എത്തി 64 കിലോയോളം 64-65 കിലോയോളം ഞാൻ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു
അതിനുശേഷം എനിക്ക് വെയിറ്റ് കുറയാൻ കുറച്ച് പാടായിരുന്നു. കാരണം എൻ്റെ ഒരു ആക്ച്വൽ റേറ്റ് അല്ലെങ്കിൽ എൻ്റെ വെയിറ്റും എൻ്റെ ഹൈറ്റിനും അനുസരിച്ച വെയിറ്റ് എന്ന് പറയുന്നത് 64 kg വരെ എനിക്കാകാൻ പറ്റും. പക്ഷേ പിന്നെ എനിക്ക് കുറയ്ക്കണം എന്ന് ഒരാഗ്രഹം തോന്നാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉള്ളൊരു ബോഡിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മളൊരു സെൽഫ് അസസ്മെൻ്റ് ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ ഒരു സെൽഫായിട്ട് ഞാൻ അസസ് ചെയ്ത ടൈമിൽ എനിക്ക് ഫീൽ ചെയ്തതാണ് ഇത് മിക്കവാറും ഞാനൊന്ന് കൺട്രോൾ ചെയ്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കൂടാൻ വളരെയധികം ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ ഞാനൊന്ന് വൺസ് ഇൻ എ മന്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡയറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു 1 week ഒക്കെ ഞാൻ ഡയറ്റ് ചെയ്യാൻ തുടങ്ങി. അതെല്ലാം ഫിറ്റ്രീറ്റ് കപ്പിളിൻ്റെയാണ്. ഈ ഒരു 2 വർഷവും വൺസ് ഇൻ എ മന്ത് ഏകദേശം ഒരു 1 ആഴ്ചയോളം ഞാൻ ഇവരുടെ ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറയുന്ന പോലെ എൻ്റെ വെയിറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഈ ഒരു ഷൂട്ടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ നല്ലപോലെ ആഹാരമൊക്കെ കഴിക്കും കേട്ടോ. ചില സമയം ഞാൻ എനിക്ക് ഭയങ്കര കൊതി വന്നാൽ ഞാൻ ചിലപ്പോൾ മിഡ് നൈറ്റ് ഒരു ആഹാരം കഴിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു പ്രോസസ്സ്, അതായത് കറക്റ്റായിട്ട് ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കട്ട ഡിറ്റർമിൻഡ് ആയിരിക്കും. ഒരിക്കലും ഞാൻ ആ ഒരു ഡയറ്റ് ബ്രേക്ക് ചെയ്യില്ല. അത് എത്ര സ്വീറ്റ് ആയിട്ടുള്ള ആഹാരം കൊണ്ട് വെച്ചോട്ടെ, എത്ര നമുക്ക് ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ആഹാരം കൊണ്ട് വെച്ചോട്ടെ, എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഡയറ്റ് പ്ലാൻ തെറ്റിക്കാൻ ഞാൻ വിചാരിച്ചാൽ അത് ഒറ്റ മനുഷ്യന് നടക്കത്തില്ലായിരുന്നു. അതിൽ എന്നെക്കുറിച്ച് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് കേട്ടോ. അത് എത്ര കൺട്രോൾ പോകാതെ ഞാൻ പിടിച്ചു നിൽക്കുമെന്നറിയോ. അതിപ്പോൾ യൂസ്ഡായി കേട്ടോ. ആദ്യമൊക്കെ എൻ്റെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ, ഇപ്പം ഞാൻ ആക്ച്വലി ഞാൻ 1-2 ആഴ്ച എൻ്റെ നാട്ടിൽ പോയി, എൻ്റെ വീട്ടിൽ പോയി നിന്നപ്പോഴത്തേക്കും വെയിറ്റ് കൂടി. എനിക്കൊരു 3 kg കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു 57 kg വരെ ഞാൻ എത്തിച്ചതാണ്. ഇടയ്ക്ക് 60 ആയി. ഇപ്പം ഞാൻ ഏകദേശം ഒരു 58-59 ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പഴയപോലെ എനിക്ക് 57 എത്തിക്കണം. കാരണം അതാകുമ്പോൾ ഞാൻ എനിക്ക് സെൽഫായിട്ട് ഭയങ്കര ഞാൻ ഹാപ്പിയാണ്. കാരണം എൻ്റെ വൺ ഓഫ് ദ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ജോലിനൊക്കെ ആക്ച്വലി നല്ലപോലെ കറക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ആക്ച്വലി ഇത്തിരി കൂടിയോണ്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ട് നിന്നപ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഈ കിടിലം എന്ന് പറയുന്ന ഷോ ഞാൻ മഴവില്ല് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതിനകത്തൊക്കെ കറക്റ്റ് ഇത് ഷാർപ്പായിട്ട് നിൽക്കുന്ന അത് എന്നെ അങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവില്ല. ചിലവർക്ക് എന്നെ വണ്ണം വെച്ചിട്ടാണ് കാണാൻ ഇഷ്ടം. ബാലുവിന് എനിക്ക് കുറച്ച് വണ്ണം ഉള്ളതാണ് താല്പര്യം. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് മെലിഞ്ഞിരിക്കുന്നതിനോടാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ടോ, ഇവളൊന്നും ഡയറ്റാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം കഴിക്കാറുമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു പ്രോസസ്സ് പറയാം. ഈ ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു രാവിലെ നമ്മൾ തലേ ദിവസം ഒരു 6 ബദാമൊക്കെ വെള്ളത്തിൽ എടുത്തിടും. വെള്ളത്തിൽ എടുത്തിട്ടിട്ട് വെളുപ്പം ഒരു 7:00 6:37 ഞാൻ ഈ ഒരു ബദാം കഴിക്കും. എന്നിട്ട് ഒരു 7:38 ടൈമിൽ അല്ലെങ്കിൽ ഒരു 8:30 മാക്സിമം ബിഫോർ 9:00 എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം കേട്ടോ. ഈ ഒരു ഡയറ്റ് ടൈമിലാണ് ഞാൻ പറയുന്നത്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. അത് എന്ത് വേണമെങ്കിലും കഴിക്കാം. കാർബോസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ദോശ, ഇഡലി, പുട്ട് തുടങ്ങിയ ആഹാരങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. തേങ്ങ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ വെയിറ്റ് ലോസ് ചെയ്ത സമയത്തൊക്കെ ഞാൻ തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതും കഴിക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല, അത് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം കറക്റ്റായിട്ട് അവരുടെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം ഫിറ്റ്നസ് കപ്പിൾ ടോട്ടൽ അടിപൊളി ഗൈഡൻസ് തന്നിട്ടാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. കാരണം നമ്മുടെ വെയിറ്റിനനുസരിച്ച് എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് എന്തൊക്കെ കഴിക്കണം കഴിക്കാൻ പാടില്ല, PCOD ഉണ്ടോ, PCOS ഉണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ആളുകളുടെയും ബോഡി വ്യത്യാസമാണ്, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ വ്യത്യാസമുണ്ടാവും, നമ്മുടെ സ്ഥലങ്ങൾ വ്യത്യാസമുണ്ടാവും. ഇപ്പം വെളിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ആഹാരമായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ട്രസ്റ്റ് മീ, വളരെ എളുപ്പമാണ്. കാരണം ഇവരാണെങ്കിലുണ്ടല്ലോ നമ്മളെ ഈ ഓരോ സമയവും, ഈ നമ്മൾ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, രാവിലെ വന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി വരെ, നമ്മൾ ഡിന്നർ കഴിയുന്നിടം വരെയും ഇവർ പ്രോപ്പറായിട്ട് നമ്മളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ എന്തൊക്കെ കഴിച്ചു, ഇതിൻ്റെ എല്ലാ ഫോട്ടോസ് അയച്ചു കൊടുക്കണം ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത്. എന്തൊക്കെ കഴിച്ചു, നമ്മൾ എത്ര വെള്ളം കുടിച്ചു, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു കൊടുക്കണം. അതുപോലെ എക്സസൈസിൽ ഇപ്പോൾ വോക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര വോക്ക് ചെയ്തു, ഇതിൻ്റെയൊക്കെ സ്റ്റെപ്സ് കൗണ്ടൊക്കെ നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ശരിക്കും നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും നമ്മൾ ടീച്ചേഴ്സിനെയൊക്കെ പേടിച്ചിട്ട് നമ്മൾ എന്താണ് ചില ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ട് പോകത്തില്ല. അതുപോലെ ചില സമയം നമ്മൾ അയ്യോ ഞാനിത് കൂടുതൽ കഴിക്കാമോ, ലൈക്ക് അങ്ങനെ പേടിപ്പിച്ചിട്ടൊന്നുമല്ല അവർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഒരു ഫ്ലോയിലൊക്കെ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പം ഇവരെ ആ ഒരു പ്രോപ്പർ ഗൈഡൻസോടെ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം എൻ്റെ ഈ ഒരു ചേഞ്ചിന്, കാരണം കാണുന്ന ഓരോ ആളുകൾ എന്നോട് പറയുന്നത് ചേച്ചി എങ്ങനെ ഇത്ര മെലിഞ്ഞ്, ഇതിന്
കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് ഗോസ് ടു ഫിറ്റ്രീറ്റ് കപ്പിൾ. താങ്ക് യു സോ മച്ച് ഫിറ്റ്രീറ്റ് കപ്പിൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ട്രസ്റ്റ് മീ, ദേ ആർ ദ ബെസ്റ്റ്. ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. കാരണം അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അവരുടെ ആ ഒരു പ്രോസസ്സ് ആയിക്കോട്ടെ, അവർ നമ്മുടെ ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, ഇങ്ങനെ സമാധാനത്തോടെ. ചില സമയം നമുക്ക് ക്രേവിംഗ് വരുവാണെങ്കിൽ അവരത് കഴിക്കാൻ പറയും, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അത് അവോയ്ഡ് ചെയ്യാനൊന്നും പറയത്തില്ല. എന്നാലും അതിലൊന്ന് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാനേ അവർ പറയത്തുള്ളൂ. ഓക്കെ, അപ്പം ബാക്ക് ടു നമ്മുടെ ഫുഡ് റൂട്ടീനിലേക്ക് ഒന്ന് വരാം കേട്ടോ. 11 o'clock ടൈമിൽ വാട്ടർമെലൻ ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. വാട്ടർമെലൻ ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാം. എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസ് ഉണ്ടെങ്കിൽ കുടിക്കാം. ഇപ്പം ജ്യൂസ് ഐറ്റംസ് ആണെങ്കിലും അധികം മധുരമൊന്നും ഇല്ലാത്ത ഫ്രൂട്ട്സ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്കറിയാം എന്തായാലും ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്. അപ്പം വെള്ളത്തിൻ്റെ കൂടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജ്യൂസും ആഡ് ചെയ്യാം. പക്ഷെ മാക്സിമം ഷുഗർ കണ്ടൻ്റ് ഉള്ള സാധനങ്ങൾ ഈ ഡയറ്റ് ടൈമിൽ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, വെയിറ്റ് ലോസ് നമ്മുടെ ഷുഗർ കണ്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ കുറച്ച് പാടുപെടുത്തുന്ന ഒരു സാധനമാണ്. അപ്പം കുറച്ച് അതിനൊന്ന് കൺട്രോളായാൽ തന്നെ നിങ്ങൾക്ക് പകുതി വെയിറ്റ് ലോസ് ഉണ്ടാവും. അതിനുശേഷം ലഞ്ചാണെങ്കിൽ, ഹായ് ബേബി അമ്മേ, അപ്പോൾ ലഞ്ചാണെങ്കിൽ ബ്രൗൺ റൈസ് നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാം. എനിക്ക് കൂടുതലും ബ്രൗൺ റൈസിനെക്കാട്ടി കുറച്ചുകൂടെ ചപ്പാത്തിയാണ് ഇഷ്ടം. അതിൻ്റെ കൂടെ സാലഡ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എസ്പെഷ്യലി കുക്കുമ്പർ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 സ്ലൈസെങ്കിലും കഴിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വെജീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നോൺ വെജ് ആണെങ്കിൽ തന്നെ മാക്സിമം ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അവോയ്ഡ് ചെയ്ത് കറി ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ പണ്ടൊക്കെ ഭയങ്കര ചായ അഡിക്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അപ്പം വൈകിട്ടത്തെയും രാവിലത്തെയും ആ ഒരു ചായയൊക്കെ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ആ ഒരു എക്സാക്ട് നിങ്ങളുടെ ഒരു വെയിറ്റ് എത്തിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കുറയ്ക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കുടിക്കാനും കഴിക്കാനൊക്കെ പറ്റും. ഞാൻ ഇപ്പം ഞാൻ ചായ കുടിക്കാറുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചായ ഞാൻ ബ്രേക്ക് ചെയ്തിരുന്നു, കാരണം അതിനകത്ത് ഷുഗറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യായിരുന്നു. ആ ഒരു ടൈമിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ടീ ഞാൻ കുടിക്കുമായിരുന്നു. അത് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ സ്നാക്കിന് പകരം ഞാൻ വാട്ടർമെലൺ കട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. മാക്സിമം അല്ലാത്ത ജങ്ക് ഫുഡ്സ് സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിരുന്നു. ആൻഡ് ഫൈനലി ഡിന്നർ ബിഫോർ 8 o'clock, മസ്റ്റ് ആയിട്ടും ബിഫോർ 8 o'clock ഞാൻ കഴിച്ചിരിക്കുമായിരുന്നു. ആൻഡ് കൂടുതലും ആ ഒരു സമയത്ത് മൊത്തം ഞാൻ ചപ്പാത്തി തന്നെയായിരുന്നു കഴിച്ചിരുന്നത്. എനിക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തിയായിരുന്നു കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പുട്ട അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് മാറ്റി കഴിക്കണമെങ്കിൽ കഴിക്കാം കേട്ടോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ കാർബ്സ് ഐറ്റംസ് മാക്സിമം ഞാൻ രാത്രിയിൽ അവോയ്ഡ് ചെയ്യായിരുന്നു. കൂടുതലും ചപ്പാത്തിയായിരുന്നു, ഒരു 95-99% ഞാൻ ചപ്പാത്തി തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ചപ്പാത്തി തന്നെയാണ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി, അതുകൊണ്ട് കാരണം രാത്രി കിടന്നുറങ്ങുമ്പോഴും ഭയങ്കര സുഖമായിരുന്നു, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, വയറിൽ ഭയങ്കര ബ്ലോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇൻ ബിറ്റ്വീൻ 4 o'clock ആൻഡ് ആ ഒരു ഡിന്നർ ടൈമിൽ ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു. അത് നല്ല എക്സസൈസ് ചെയ്യുമായിരുന്നു. മേ ബി ഇപ്പോൾ 3000 സ്റ്റെപ്സ് എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു ജേണി എന്ന് പറയുന്നത് എൻ്റെ 10,000 സ്റ്റെപ്സ് വരെ എത്തുമായിരുന്നു. 10,000 എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമൊന്നുമല്ല കേട്ടോ. ഏകദേശം ഒരു മണിക്കൂറും കൊണ്ടൊക്കെ നമുക്ക് 10,000 സ്റ്റെപ്സ് കുറച്ച് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒരാൾ ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് വന്നിരിക്കുക. എൻ്റെ പൊന്നു കുഞ്ഞേ, ഒരു രക്ഷയില്ല ആളിപ്പം. ഭയങ്കര കുരുത്തക്കേടാണ്. ആൻഡ് ആൻഡ് അമ്മ അമ്മക്കുട്ടിയാണിപ്പം അല്ലേ, അച്ഛൻ അമ്മക്കുട്ടിയല്ലേ ഇപ്പം. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്തതിൻ്റെ ഗുണം വളരെയധികം എനിക്ക് കാണുന്നുണ്ടായിരുന്നു. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും വയറിന് നല്ല സുഖം, രാത്രി കിടക്കുമ്പോഴാണെങ്കിലും വളരെ നല്ല സുഖം, ഉറങ്ങാൻ നല്ല സുഖമായിരുന്നു. അങ്ങനെ ആക്ച്വലി ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേണി, എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണി എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഒരു 64-65 kg ഞാൻ പിന്നെ പതുക്കെ പതുക്കെ ഗ്രാജുവലി ആണ് കുറഞ്ഞത്. പിന്നെ ഒരു 7-8 kg കുറയുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ലായിരുന്നു. ഭയങ്കര വലിയ ടാസ്ക്കായിരുന്നു കേട്ടോ, വലിയ ടാസ്ക്കായിരുന്നു എനിക്ക്. പക്ഷേ ഈ ഒരു ഡയറ്റ് റുട്ടീൻ ഫോളോ ചെയ്തുകൊണ്ട് ആ ഒരു ലാസ്റ്റ് ഒരു 7 kg കുറയാൻ വലിയ ബുദ്ധിമുട്ട് വന്നിരുന്നില്ല. ഒരു ഏകദേശം ഒരു 5 months എടുത്തു ബാക്കി ആ ഒരു 7 kg കുറയാൻ. പക്ഷെ ആദ്യത്തെ ഒരു കിലോ കുറഞ്ഞത് ഒരു 2-2.5 months കൊണ്ട് എനിക്ക് ആ ഒരു 20 kg കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ ഇപ്പോഴും ആ ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ആൻഡ് വൺസ് അഗൈൻ താങ്ക്സ് ടു ഫിറ്റ്രീറ്റ് കപ്പിൾ. അച്ഛൻ പറഞ്ഞു താങ്ക്സ് ടു ഫിട്രീറ്റ് കപ്പിൾ.
വേണ്ട കപ്പിൽ ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനൊക്കെയാ കേട്ടോ, ഇപ്പൊ ഒന്നും വേണ്ട എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അല്ലേടാ കള്ള, അമ്മക്കുട്ടിയാണ്, അമ്മക്കുട്ടി ചക്കരയാണ്, ചക്കര അമ്മക്കുട്ടി. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഭയങ്കര വെയിറ്റ് വെച്ച് നിങ്ങളെ ആരെങ്കിലും കളിയാക്കുകയാണ് അങ്ങനത്തെ ചിന്തകളൊക്കെ വരികയാണെങ്കിൽ വിട്ടേക്ക. ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ നിൽക്കരുത്. പിന്നെ കണ്ണ, അമ്മ ഇവിടെ ഒരു യൂട്യൂബ് വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണെ, ഒരു 5 മിനിറ്റ് മിണ്ടാതിരിക്കാവോ? 5 മിനിറ്റ്. ഓക്കെ, നിങ്ങൾ ഇതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആരെങ്കിലും ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് അത് സെൽഫായിട്ട് നിങ്ങൾക്ക് തോന്നി ചെയ്യുമ്പോഴേ അതിനൊരു ആത്മാർത്ഥത ഉണ്ടാകത്തുള്ളൂ, അതിനാ ഒരു എഫേർട്ടിന് ഒരു ബലം ഉണ്ടാകത്തുള്ളൂ. സോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ പ്രഗ്നൻറ്റ് ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആളുകൾ ഒരുപാട് പേര് എന്നോട് സങ്കടത്തോടെ പറയാറുണ്ട്, ചേച്ചി എൻ്റെ വെയിറ്റ് എന്ത് വന്നിട്ടും കുറയില്ല. തീർച്ചയായിട്ടും വൺ ഓഫ് യുവർ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ഫിട്രീറ്റ് കപ്പിൾ, ഞാൻ എല്ലാവരോടും പറയുന്നതാണ്. ഞാൻ ഓൾമോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് ഇടാറുണ്ട്, കാരണം അത്രയും എനിക്കൊരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു ടീമാണ് ഈ ഒരു ഫിട്രീറ്റ് കപ്പിൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, കാരണം അവർ പ്രോപ്പറായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം, എത്ര കുറയ്ക്കണം, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു 1 മന്ത് എങ്കിലും നിങ്ങൾക്ക് അവരോടൊന്ന് ട്രൈ ചെയ്യാം പറ്റുന്ന. ഒരുപാട് ജങ്ക്സ്, ഒരുപാട് ഷുഗർ ഐറ്റംസ്, ഒരുപാട് ഈ ഓയിൽ കണ്ടന്റുള്ള ഐറ്റംസ് അതൊക്കെ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഒരു ഗ്രാജുവലി കുറച്ചൊരു എക്സസൈസ് കൂടെ ചെയ്ത് അതിനുള്ള സ്ട്രെങ്ത് കുറച്ചുകൂടെ കൂടും. ആ ഡയറ്റ് ചെയ്യുമ്പോൾ അത് കുറയാൻ നമ്മുടെ ബോഡിക്ക് ഒരു ആഗ്രഹം ഒന്നുകൂടെ തോന്നും. ഇപ്പം എൻ്റെ ബോഡി ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും 50s നീ ഒന്ന് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. അപ്പം ഏകദേശം എൻ്റെ ബോഡിയും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിനാണ് ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു, ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെ ഞാൻ നല്ല വെയിറ്റ് ലോസ് ജേണിയുടെ ഒരു വീഡിയോ ആയിട്ട് വരാം. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, മറ്റൊന്നും കണ്ടല്ല, ഇത് ഞാൻ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് ബ്രേക്ക് ആകുമ്പം ചില കണ്ടന്റ് ഞാൻ പറയാൻ വിചാരിച്ചതൊക്കെ എനിക്ക് വിട്ടുപോകും. അപ്പോൾ യെസ്, നല്ലൊരു കണ്ടന്റും, അല്ലെങ്കിൽ ഈ ഒരു വെയിറ്റ് ലോസ് ജേണിയുടെ എന്തൊക്കെ കഴിക്കാൻ പാടില്ല അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിലിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സോ ദിസ് ഇസ് മീ പാർവതി അച്ചുകുട്ടൻ സൈനിങ് ഓഫ്.